സംസ്ഥാനത്ത് കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇന്ന് കുതിച്ചുയർന്ന് 15.91% പുതിയ രോഗികളും. വ്യാപനം ഉയർന്നതോടെ ജനസംഖ്യാനുപാതത്തിലുള്ള നിയന്ത്രണം കടുപ്പിക്കാൻ കോവിഡ് അവലോകന യോഗത്തിൽ തീരുമാനമായി. നാളെ മുതൽ മദ്യം വാങ്ങുന്നതിന് വാക്സിൻ സർട്ടിഫിക്കറ്റോ RT-PCR നെഗറ്റീവ് ഫലമോ നിർബന്ധമാക്കി. വാക്സിൻ ക്ഷാമത്തിന് പരിഹാരമായി സംസ്ഥാനത്ത് 5.11 ലക്ഷം ഡോസ് വാക്സിൻ ലഭിച്ചു. ജനസംഖ്യ അനുപാതത്തിലുള്ള പുതിയ കോവിഡ് നിയന്ത്രണം ഒരാഴ്ച പൂർത്തിയാക്കിയ ദിവസം TPR കുതിച്ചുയർന്നു. 67 ദിവസത്തിന് ശേഷം TPR 15% കടന്ന് 15.91% 21,119 പേർ പുതിയതായി കോവിഡ് ബാധിതരായി. ഈ സാഹചര്യവും ഓണക്കാലവും കണക്കിലെടുത്ത് ജനസംഖ്യ അനുപാതത്തിലുള്ള പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 8% മുകളിലുള്ള പ്രദേശങ്ങളിൽ സർക്കാർ ലോക്ക്ഡൌൺ ബാധകമാക്കി. നിലവിലെ 10% എന്ന നിയന്ത്രണം 8% കൂടുതൽ പ്രദേശങ്ങളിൽ അടച്ചിടൽ പ്രാബല്യത്തിലാകും. WIPR നിരക്ക് 14% കൂടുതലുള്ള ജില്ലകളിൽ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ 50%ലധികം വർദ്ധിപ്പിക്കും. വാക്സിൻ ലഭിക്കാത്തവർക്കും ആരോഗ്യ കാരണങ്ങളാൽ വാക്സിൻ സ്വീകരിക്കാൻ കഴിയാത്തവർക്കും വീട്ടിൽ മാനദണ്ഡപ്രകാരം അർഹതയുള്ള മറ്റാരുമില്ലെങ്കിൽ കടയിൽ അവശ്യ സാധനങ്ങൾ വാങ്ങാൻ ഇളവനുവദിക്കും. മദ്യം വാങ്ങാനെത്തുന്നവർ നാളെ മുതൽ 2 ഡോസ് വാക്സിനോ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ കയ്യിൽ കരുതണം. ശബരിമലയിൽ മാസപൂജയ്ക്ക് പ്രതിദിനം 15,000 പേരെ പ്രവേശിപ്പിക്കാനും സർക്കാർ തീരുമാനിച്ചു. സംസ്ഥാനത്ത് വാക്സിൻ യജ്ഞം പാളിയതിനാൽ ക്ഷാമം പരിഹരിക്കുന്നതിനായി 5,11,080 ഡോസ് വാക്സിൻ ലഭ്യമാക്കി. ലഭ്യമായ വാക്സിൻ വിവിധ ജില്ലകളിലെ വിതരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചു വരുന്നതായി ആരോഗ്യമന്ത്രി അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.